സഹോദരി സഹോദരന്മാരെ, എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടാം വാർഷികാഘോഷം ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മറ്റൊരർത്ഥത്തിൽ എൽ ഡി എഫ് സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായുള്ള 7 വർഷം പിന്നിടുന്നു. അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ചയായ ഗവൺമെൻറ്റിൻ്റെ 7ാം വാർഷിക ആഘോഷം അതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം, എൽ ഡി എഫ് എല്ലാ മണ്ഡലങ്ങളിലും അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമായി വലിയ റാലികളാണ് സംഘടിപ്പിച്ചിരുന്നത്. ആ റാലികളിലെ ബഹുജന പങ്കാളിത്തം, അത് എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കാൻ തയ്യാറാകുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ സർക്കാരിനെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായി വരുന്നവർക്ക് കൊടുത്ത മറുപടി എൽ ഡി എഫിലും എൽ ഡി എഫ് സർക്കാരിലുമുള്ള വിശ്വാസം, അതിൻ്റെ പ്രകടിത രൂപമായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നടന്ന എൽ ഡി എഫ് നിയോജക മണ്ഡല റാലികളിലെ വൻപിച്ച ജനപങ്കാളിത്തം. ചില ഫലങ്ങൾ അതിന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പോയാൽ തങ്ങൾ തീർത്തും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമോ എന്ന സംശയം വല്ലാതെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് വന്നവർക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ജനാവലികൾക്ക് ശേഷം കേരളത്തിൽ കണ്ട ചില രീതികൾ. ഇപ്പോൾ നാം ഒരു കാഴ്ച ഇന്ന് കാണുകയുണ്ടായി. എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഒരു പരിപാടി തിരുവനന്തപുരത്ത് യു ഡി എഫ് നടത്തുകയുണ്ടായി. ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, യു ഡി എഫും ബി ജെ പിയും ഒരേ മനസ്സോടെ എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കാൻ തയ്യാറാകുന്നു എന്നതാണ്. ഒരു സർക്കാരിൻ്റേതായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ 7 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ നമുക്കറിയാം, അത്തരത്തിലുള്ള
ഒരു വീഴ്ചയും ഈ പറയുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നില്ല എന്ന്. നേരെ മറിച്ച് അവർ കെട്ടിപ്പൊക്കുന്ന അപവാദങ്ങളിലാണ് കേന്ദ്രീകരിച്ചു വന്നത്. നുണകൾ പടച്ചുവിടുക, അത് പല ആവർത്തി പ്രചരിപ്പിക്കുക. ആ പ്രചരണം വ്യാപകമായി ഏറ്റെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതിന് പരസ്പര പൂരകമെന്ന നിലയിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുക. ഇതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നാം ഇവിടെ കണ്ടത്. ഇവിടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെൻറ് നടപ്പാക്കാൻ പുറപ്പെട്ട എല്ലാ പരിപാടികളെയും തുരങ്കം വെക്കാൻ മാത്രമേ യു ഡി എഫും ബി ജെ പിയും ശ്രമിച്ചിട്ടുള്ളൂ. എൽ ഡി എഫ് സർക്കാരിനെ പ്രത്യേക രീതിയിൽ ആക്രമിക്കാൻ കേന്ദ്രഭരണമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിയെ കൂട്ടുപിടിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്ന നെറികേടുകളും നാം കണ്ടതാണ്. വലിയ രാഷ്ട്രീയ നെറികേടിലൂടെ തങ്ങൾ പടച്ചുവിടുന്ന നുണകളിൻ്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമായി അണിനിരത്താമെന്നും ഈ പറയുന്ന കൂട്ടർ വ്യാമോഹിച്ചു. പക്ഷേ ആ വ്യാമോഹം യാഥാർത്ഥ്യമായില്ല. ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അവരുടെ സ്വന്തം അനുഭവത്തിലൂടെയാണ്. ആ അനുഭവം എന്തായിരുന്നു? ഇന്ന് നമ്മുടെ കേരളത്തിൽ പരിഹാസ്യമായ ഒരു വാദം എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് കേട്ടു. അത് 2016 അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരും 2021 അധികാരത്തിൽ വന്ന് ഈ രണ്ട് വർഷം തുടരുന്ന എൽ ഡി എഫ് സർക്കാരും നാടിൻ്റെ വലിയ ദുരന്തമാണ് എന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളുടെ അനുഭവത്തിൽ ജനങ്ങൾ പരിശോധിച്ച് വിധി രേഖപ്പെടുത്തിയതാണ്. 2016 മുൻപുള്ള കേരളം എന്തായിരുന്നുവെന്ന് ആരും മറന്നു പോകാനിടയില്ല. കാരണം 7 വർഷത്തെ പഴക്കമേ ഉള്ളൂ. എല്ലാവരുടെയും മനസ്സിലതുണ്ടാവും. ചിലരിൽ ചെറിയൊരു മങ്ങിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ മനസ്സിൽ ഉയർന്നു വരും. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
സമുന്നതരായ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. അതുകൊണ്ട് വളരെ വിശദമായി കാര്യങ്ങളിലേക്ക് പോകാനല്ല തയ്യാറാകുന്നത്. എന്നാൽ 2016 മുൻപുള്ള കേരളം നമ്മുടെ നാടിൻ്റെ ഭാഗമായുള്ള എല്ലാവരും വലിയ തോതിൽ നിരാശ ബാധിച്ചവരായി മാറിയിരുന്നു. എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല, മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല. അവരുടെ അനുഭവത്തിൽ അവർ കണ്ട കാര്യങ്ങളാണ്. എല്ലാ തരത്തിലും നാടിനെ പുറകോട്ടടിപ്പിച്ചു. നമ്മുടെ അഭിമാന രംഗങ്ങളായിരുന്ന വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യമേഖലയുമെല്ലാം പുറകോട്ടുപോയി. കേരളത്തിൻ്റെ ഉയർന്ന സാംസ്കാരിക നിലവാരത്തിന് ചേരാത്ത രീതിയിൽ കേരളത്തിൻ്റെ പേര് പല ജീർണതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് തന്നെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ വന്നു. അഴിമതി കുടികുത്തി വാഴുന്ന അവസ്ഥയുണ്ടായി. നാടിൻ്റെ പുരോഗതിക്കുള്ള ഒരു പദ്ധതിയും നടക്കാതായി. എല്ലാ മേഖലയും സാർവത്രികമായി പുറകോട്ടു പോകുന്ന നില. ഇത്തരമൊരു സാഹചര്യം UDF സൃഷ്ടിച്ചതായിരുന്നു. ആ UDF ഇന്ന് പറയുകയാണ്, 2016 ശേഷം കേരളം വലിയ ദുരന്തമാണ് നേരിടുന്നത് എന്ന്. നാം ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലെ എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2016 ദുരന്തം UDF അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ആദ്യം ജനങ്ങൾ ആ ദുരന്തം അവസാനിപ്പിച്ചു. എന്നിട്ട് LDF ജനങ്ങളുടെ മുന്നിൽ വെച്ച വാഗ്ദത്തങ്ങൾ സ്വീകരിക്കുകയും LDFനെ അധികാരത്തിലേറ്റുകയും ചെയ്തു. ഇതിൻ്റെ തുടർച്ചയായി നാട്ടിൽ നടന്ന കാര്യങ്ങൾ നാം പരിശോധിക്കുന്നതാണ്. ആ പരിശോധനയ്ക്ക് മുൻപ് നാം കാണേണ്ടത് എങ്ങനെയാണ് നുണ UDF പ്രചരിപ്പിക്കുന്നത് എന്നതാണ്. ഇന്നവർ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്, അത് നമ്മുടെ പത്രത്താളുകളിൽ തന്നെ കാണാൻ സാധിക്കും. അതിനകത്ത് പറയുകയാണ്, LDF സർക്കാർ പെൻഷൻ കൊടുക്കുന്നു എന്നൊക്കെ വെറുതെ പറയുന്ന കാര്യമാണ്, കൃത്യമായി കൊടുക്കുന്നില്ല, വലിയ കുടിശ്ശികയായി കിടക്കുകയാണ് എന്ന കാര്യങ്ങളാണ് UDF പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നാം ഓർക്കേണ്ടത്, 2016 LDF അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 1,473,67,00,000 രൂപ വിവിധ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ആര് വരുത്തിയ കുടിശ്ശിക? പെൻഷൻ കൊടുക്കാത്ത അനുഭവമല്ലേ ഉണ്ടായിരുന്നത്? 2 വർഷം വരെ
പെൻഷൻ കിട്ടാത്തവരുണ്ടായിരുന്നു. വിവിധ മേഖലയിൽ പെൻഷൻ കുടിശ്ശേ കിടക്കുകയായിരുന്നു. കർഷക തൊഴിലാളികൾക്ക് 100 കോടിയോളാണ്, 99 കോടി 69 ലക്ഷം. വാർദ്ധക്യ പെൻഷൻ 803 കോടി 85 ലക്ഷം. വികലാംഗ പെൻഷൻ 95 കോടി 11 ലക്ഷം. അവിവാഹിത പെൻഷൻ 25 കോടി 97 ലക്ഷം. വിധവാ പെൻഷൻ 449 കോടി. ഇത് ബാക്കി വെച്ചവരാണ് LDFനെ കുറ്റം പറയുന്നത്. LDF ചെയ്ത കുറ്റം എന്താ? ഈ പെൻഷൻ മുഴുവൻ, ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ ആദ്യമേ തന്നെ തീരുമാനിച്ചു എന്നതാണ്. അത് കൊടുത്തു തീർക്കുക മാത്രമല്ല, പെൻഷൻ പിന്നീട് ഉയർത്തുന്ന കാഴ്ച നാം കണ്ടു. ആദ്യം ഉണ്ടായിരുന്ന പെൻഷനല്ല ഇപ്പോൾ. ഇപ്പോൾ 1600 രൂപ പെൻഷനായി ലഭിക്കുന്നു. നേരത്തെ 600 രൂപ വരെയായിരുന്നു പ്രഖ്യാപനം. പ്രഖ്യാപിച്ചത് കൊടുത്തിരുന്നില്ല, 500 വരെയേ UDFൻ്റെ കാലത്ത് കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ 600-ൽ നിന്ന് ഇപ്പോൾ 1600-ലേക്ക് പെൻഷൻ ഉയർന്നു നിൽക്കുന്നു. ഇതാണോ LDF ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തു എന്നതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യം? ആ പാവങ്ങളെ അവർ പാവങ്ങളാണെന്ന് കണ്ടുകൊണ്ട് മാസം തോറും കൃത്യമായി പെൻഷൻ കൊടുക്കുന്ന നിലയാണുണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഇതേവരെ LDF സർക്കാർ 19,000 കോടി രൂപയോളം, അതായത് കൃത്യമായി പറഞ്ഞാൽ 18,997 കോടി രൂപ ഈ സാമൂഹ്യ പെൻഷനായി വിതരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ പെൻഷനുകളും കൃത്യമായി നൽകുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അത് പാവങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണ് എന്നതുകൊണ്ട് സ്വീകരിക്കുന്നതാണ്. അതാണ് LDFൻ്റെ നയം. അതാണ് LDFും UDFുമായും LDFും BJPയുമായും ഉള്ള വ്യത്യാസം എന്ന് നാം കാണേണ്ടതുണ്ട്. ഇവിടെ LDF സർക്കാർ 2016 അധികാരത്തിൽ വന്ന ശേഷം നടക്കില്ല എന്ന് കരുതിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം ഉപേക്ഷിച്ച ഒട്ടേറെ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. നമ്മുടെ നാടിനെ വലിയ തോതിൽ വികസിപ്പിക്കുക എന്നതാണ് LDF ലക്ഷ്യമിട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തെ സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യനിധിരധിഷ്ഠിതമായ വികസനം, ഇതാണ് കേരളത്തിന് വേണ്ടത് എന്ന് LDF കാണുകയുണ്ടായി. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ വിവിധ തലങ്ങളിൽ LDF സ്വീകരിച്ചു.
അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളുമുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കാർഷിക മേഖലയിലാണ് എന്ന് LDF കണ്ടു. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ വെച്ചാൽ നെല്ല് നമുക്കാവശ്യമായ രീതിയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ LDF സർക്കാർ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഓരോ പ്രദേശത്തുമുള്ള തരിശ് നിലങ്ങൾ അത് കൃഷിഭൂമിയാക്കാനുള്ള ശ്രമം നടത്തി. ഈ കാര്യത്തിലെല്ലാം ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്ന നിലയുണ്ടായി. അതിൻ്റെ ഫലമെന്താണ്? നേരത്തെ 170,000 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഉണ്ടായിരുന്നത്. അതിപ്പോൾ 223,000 ഹെക്ടർ, 170,000 നിന്ന് 223,000 വർദ്ധിക്കുന്ന നില വന്നിരിക്കുന്നു. മാത്രമല്ല നല്ല നിലയിൽ ഉൽപ്പാദനക്ഷമതയും ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു രംഗം എന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പച്ചക്കറി ഉൽപ്പാദനം, നമ്മൾ മറ്റ് സ്ഥലത്തുനിന്ന് വരുന്ന ലോറി കാത്തു നിൽക്കുന്ന അവസ്ഥയായിരുന്നു നേരത്തെ. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ 2016 നമ്മൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറിയുടെ ഇരട്ടി പച്ചക്കറിയാണ് 2021 ആകുമ്പോഴേക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ കുറച്ച് നാൾ മുൻപ് തന്നെ ആ ഉൽപ്പാദനം നമ്മൾ നേടിക്കഴിഞ്ഞിരുന്നു. പക്ഷേ വന്ന ചില ദുരന്തങ്ങൾ, അതിൻ്റെ ഭാഗമായി ഒരു മുന്നോട്ട് പോക്കിന് ചെറിയൊരു പ്രശ്നമുണ്ടായി. എങ്കിലും നാം ഉദ്ദേശിച്ച തരത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയില്ലെങ്കിലും സ്വയം പര്യാപ്തതയുടെ അടുത്തേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ ആ ചെറിയ കാര്യമാണെന്ന് തോന്നുന്നതാണ് വലിയ കാര്യമായി പരിഗണിക്കുകയും നാടിൻ്റെ വികസനം ഇതൊന്നുമില്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് നാം എത്തുകയും ചെയ്തു. അതിന് ഫലമുണ്ടായിട്ടുണ്ട്. ആ ഫലത്തിൻ്റെ ഭാഗമെന്താണ്? കേരളം പുറകോട്ട് പോവുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ കേരളം ഒരു തരത്തിൽ മരവിച്ച് നിൽക്കുകയാണോ? ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ഗവൺമെൻറ്റിനെ എതിർക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ആ കണക്കുകൾ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. നാം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 12.3% കൃത്യമായി പറഞ്ഞാൽ 12.01% നമ്മുടെ GDP ഉയർന്നിരിക്കുകയാണ്. ഇത് ഈ പറയുന്ന നേരത്തെ നമ്മുടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ച എല്ലാ പ്രതിസന്ധികളും നേരിട്ടതിന് ശേഷം നമ്മുടെ നാടിന്
നേടാൻ കഴിഞ്ഞ നേട്ടമാണ്. എവിടെയുണ്ട് അത്തരമൊരു നേട്ടം? എവിടെയാണ്? ഇതിന് മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമ്മുടെ പ്രതിശീർഷ വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. അതാണെങ്കിൽ അഖിലേന്ത്യാ ശരാശരിയുടെ ഇരട്ടിയാണ് എന്ന് നമ്മൾ കാണണം. ഇത് കേരളം പുറകോട്ട് പോകുന്ന ലക്ഷണമാണോ? കേരളം മരവിച്ച് നിൽക്കുന്ന ലക്ഷണമാണോ? നാം തകർന്നുപോയി എന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്താകെ ചിന്തിച്ചൊരു ഘട്ടമുണ്ടായിട്ടില്ലേ? ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ടു. തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഇതൊക്കെ നമ്മളെ നാടിനെ തകർത്തെറിയുകയായിരുന്നില്ലേ? അത്തരമൊരവസ്ഥയിൽ നമുക്കിനി ഏതെങ്കിലും തരത്തിൽ ഒരു പുനരുദ്ധാരണം സാധ്യമാണോ എന്നല്ലേ നമ്മെ സ്നേഹിക്കുന്ന പലരും ആലോചിച്ചിരുന്നത്? എന്നാൽ നമ്മളപ്പോൾ തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചിരിക്കാനല്ല തയ്യാറായത്. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. നമ്മുടെ നാടിൻ്റെ വികസനം അതിലാണ് നാം ഊന്നിയത്. അത് ജനങ്ങളോട് പറഞ്ഞു. ലോകം കേരളത്തെ എങ്ങനെയാണ് ശ്രദ്ധിച്ചത്? നാം കാണിച്ച ഒരുമ, ജനങ്ങളുടെ ഒരുമ, നാടിൻ്റെ ഐക്യം, അതിലൂടെ എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് വരുന്നത്, അതിൻ്റെ ഉത്തമമായ മാതൃകയായാണ് കേരളം വന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ലഭിക്കേണ്ട സഹായം കൃത്യമായി ലഭിച്ചോ? കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള അനുഭവം പറഞ്ഞില്ലേ? നമ്മെ നെഞ്ചേറ്റിയ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ടല്ലോ. ആ രാഷ്ട്രങ്ങൾ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നല്ലോ. അപ്പോഴല്ലേ പറഞ്ഞത്, ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല. കേരളത്തിലെ ഉണ്ടായ ദുരന്തമാണോ ഇന്ത്യയിലെ ആദ്യത്തെ ദുരന്തം? ഇന്ത്യയിൽ ഒരുപാടിടത്ത് ദുരന്തം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം സഹായം സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ കാര്യമായപ്പോൾ പാടില്ല. നമ്മുടെ മലയാളികൾ ലോകമാസകലമുള്ളവർ, അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കുറേ ഫണ്ട് ശേഖരിക്കാൻ പറ്റും, നിങ്ങളാരെങ്കിലും വരണം, അതിനൊന്ന് സഹായിക്കണം. അപ്പോൾ മന്ത്രിമാരിൽ ചിലർ ചിലയിടങ്ങളിൽ പോകാൻ തീരുമാനിച്ചു. ഇന്ത്യാ ഗവൺമെൻറ് അനുമതി ചോദിച്ചു. പാടില്ല, ഇന്ത്യാ ഗവൺമെൻറ് മറുപടി. ഇതല്ലേ നമ്മുടെ അനുഭവം? നമ്മുടെ സഹോദരങ്ങൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച് കേരളത്തെ സഹായിക്കാൻ തയ്യാറാകുമ്പോൾ അത് പോയി വാങ്ങാൻ പാടില്ല, അവരെ സഹായിക്കാൻ പാടില്ല എന്ന നിലപാട് എന്തിൻ്റെ ഭാഗമാണ്? കേരളം രക്ഷപ്പെടരുത് എന്ന വികാരത്തിൽ നിന്നല്ലേ? അത്തരം കാര്യങ്ങളിൽ എവിടെയാ UDF നിന്നത്? അതിനെതിരെ ശബ്ദിച്ചോ? അതിന് പിന്തുണ നൽകുന്ന നിലയല്ലേ ഉണ്ടായത്? കേരളം തകർന്നടിഞ്ഞു പോകുന്നൊരു ഘട്ടത്തിൽ ആവശ്യമായ സഹായം തരേണ്ടവർ അതിന് തയ്യാറായോ? ആ ഘട്ടത്തിൽ വിതരണം ചെയ്ത് അരിക്കടക്കം കാശ് ചോദിക്കുന്നരാ? ഇവിടെ സഹായത്തിനെത്തിയവരുടെ ഫീസ് ചോദിക്കുന്നരാ? ഇതൊക്കെയല്ലേ ഉണ്ടായത്? ഇതല്ലേ BJP ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്? ആ കാര്യത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്ന സമീപനം UDFന് സ്വീകരിക്കാനായോ? എന്നാൽ ജനങ്ങളുടെ ഒരുമയും
നാടിൻ്റെ ഐക്യവും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ ആകെ നേരിടുന്നതിന് നമുക്ക് കരുത്ത് പകരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഒരു വികസന പരിപാടിയും സ്തംഭിച്ചില്ല, എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായി നാം കാണേണ്ടത് നമ്മുടെ നാട്ടിലെ യുവാക്കൾ 2016 വല്ലാത്ത നിരാശയിലായിരുന്നു. തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുന്നു, വികസനമില്ല, പുതിയ സ്ഥാപനങ്ങൾ വരുന്നില്ല, പുതിയ തൊഴിലവസരമില്ല. അവിടെയാണ് നാം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്താൻ ശ്രമിച്ചത്. എന്താണ് ഇപ്പോഴത്തെ ഫലം? 12% തൊഴിലില്ലായ്മ നിരക്കിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴത് 5% നിൽക്കുന്നു. ഇത് കേരളം പുറകോട്ട് പോയതിന് ലക്ഷണമാണോ? ഈ 2 വർഷവും അതിനു മുൻപുള്ള 5 വർഷവും എടുത്താൽ അതിൻ്റെ ഭാഗമായി കേരളം പുറകോട്ട് പോയതിൻ്റെ ഭാഗമായാണോ യുവാക്കൾക്ക് ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഈ 2 വർഷം നാടിന് ദുരന്തമായി എന്നാണ് UDFും BJPയും പറയുന്നത്. എല്ലാ മേഖലയിലും ഉണ്ടായ പുരോഗതി നാം നോക്കണം. അതിൽ പുതിയ സ്ഥാപനങ്ങൾ, ചെറുകിട ഇടത്തര സൂക്ഷ്മ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് 1 വർഷം 100,000 സ്ഥാപനങ്ങൾ കൊണ്ടുവരണം നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ആളുകൾക്ക് തന്നെ അത് സംശയം, 1 വർഷം കൊണ്ട് 100,000 ആകുമോ എന്ന് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം. UDF പരിഹാസം, എന്തായി 140,000? 100,000 ഒരു വർഷമാകുമ്പോൾ നാം കണ്ടത് 140,000 സ്ഥാപനങ്ങൾ. ഇത് കേരളം പുറകോട്ട് പോകുന്ന ലക്ഷണമാണോ? കേരളത്തിൽ നിക്ഷേപത്തിന് താല്പര്യപ്പെട്ട് എങ്ങനെ ആളുകൾ വരുന്നു എന്നതിൻ്റെ ചിത്രയിലേ ഇത് കാണിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഈ പുതിയ സംരംഭകരിൽ നല്ലൊരു ഭാഗം സ്ത്രീകളാണ്. ഇപ്പൊ കേരളത്തിലൊരു പുതിയ രീതി വരുന്നു, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണെന്ന് കാണിക്കുന്നത്. ആ തരത്തിലേക്ക് മാറിയിരിക്കുന്നു. എത്രയാ നിക്ഷേപം? 8,500 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ഈ പറയുന്ന 140,000 സ്ഥാപനങ്ങളിലൂടെ കേരളത്തിലുണ്ടാകുന്നത്. ഈ കേരളത്തിലാണ്, നമ്മുടെ വിവിധ പ്രദേശങ്ങളിലാണ്. അത് ഒരുക്കുന്ന തൊഴിലവസരം അത് 300,000 300,000 പേർക്ക് തൊഴിലവസരം ഒരുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷിവകുപ്പിൻ്റെ ഒരു കൃഷിക്കൂട്ടം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ കൃഷിക്കൂട്ടം പരിപാടിയുടെ ഭാഗമായി കാര്യങ്ങളിങ്ങനെ അവതരിപ്പിച്ച് വരുമ്പോൾ കൃഷിമന്ത്രി അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. അവരെല്ലാവരും ഉണ്ട്, കേരളത്തിലെ വിവിധ കൃഷിക്കൂട്ടങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ഈ കൃഷിക്കൂട്ടങ്ങളിലെല്ലാം തൊഴിലവസരങ്ങളുണ്ട്. അപ്പം എല്ലാ കൃഷിക്കൂട്ടങ്ങളും തയ്യാറാകുന്നതോടെ 300,000 തൊഴിലവസരങ്ങൾ അതിലൂടെ വരുമെന്നാണ് പ്രഖ്യാപിച്ചത്. ഇതാണ് മാറ്റം. കേരളം എങ്ങനെ മാറുന്നു എന്നതിന് തെളിവാണിതൊക്കെ. ഇതൊക്കെ കേരളം പുറകോട്ട് പോകുന്നതിൻ്റെ ഭാഗമാണോ? അല്ലെങ്കിൽ 2016 അവസ്ഥയിൽ സ്തംഭിച്ചു നിൽക്കുന്ന നിലയാണോ? 2016 അവസ്ഥയായിരുന്നുവെങ്കിൽ കേരളം എവിടെയാ എത്തുക? അതേ നിലയാണ് തുറന്നിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം പുറകോട്ട് പോകുമായിരുന്നു? ഇതല്ലേ നാം പ്രധാനമായും ചിന്തിക്കേണ്ടത്.
2016 താരതമ്യപ്പെടുത്തിയാലേ, നേരത്തെ ഞാൻ പറഞ്ഞു കടുത്ത നിരാശ. എങ്ങനെയാണ് ആളുകൾ നിരാശയിൽപ്പെട്ടത്? ഞാനതിൻ്റെ എല്ലാ വശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. മൂന്ന് ഇന്ത്യാ ഗവൺമെൻറ് സ്ഥാപനങ്ങളെക്കുറിച്ച് പറയാം. ഈ കേരളത്തിൽ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി വന്നു, സംസ്ഥാന സർക്കാരിൻ്റെ സഹായവും സഹകരണവും ഇല്ല. ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, ഒരനക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇവിടെ തുടങ്ങിയ ഓഫീസ് പൂട്ടി ആ മൂന്ന് ഏജൻസികളും സ്ഥലം വിട്ടു. എല്ലാവർക്കും അറിയാലോ ആ ഏജൻസികൾ ആരൊക്കെയാണ്. ഒന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി, നിരന്തരം ആവശ്യം കേട്ട ഭാവം സംസ്ഥാന ഗവൺമെൻറ് നടിച്ചില്ല. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഏതായാലും 2016 ശേഷമുള്ള അവസ്ഥ എന്താ? നമ്മളാ പദ്ധതി നാടിനാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇല്ലാതായിക്കൂടാ എന്ന നിലപാടെടുത്തു. ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, ജനങ്ങൾ സഹകരിച്ചു, നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങോട്ട് വന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ടായി, നേരത്തെ ആയിരുന്നുവെങ്കിൽ അവർ തന്നെ എല്ലാ പൈസയും കൊടുത്ത് ഭൂമിയെടുക്കും. ഇപ്പം അവർ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങളുടെ നാട്ടിൽ വലിയ പൈസയാണ് ഭൂമിക്ക്, ആ വിലക്ക് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, നിങ്ങളെടുത്തു തരണം. അവസാനം ഒത്തുതീർപ്പായി, 25% നമ്മൾ കൊടുക്കണം. നമുക്ക് ഒത്തുതീർപ്പ് അംഗീകരിക്കാതെ പറ്റില്ല, കാരണം നമുക്കിത് വേണം, ഒഴിവാക്കാൻ പറ്റില്ല. ഒരു തരം പിഴ, UDF സർക്കാർ കാണിച്ച കെടുകാര്യസ്ഥതയുടെ ഭാഗമായി നാം ഏറ്റെടുക്കേണ്ടി വന്ന പിഴ. അതിൻ്റെ ഭാഗമായി എത്ര കൊടുത്തു? ഇപ്പോൾ 5,500 കോടിയിലധികം രൂപ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത ആള് ആ യാത്രയുടെ ഇടക്ക് കാണുന്നത് നമ്മുടെ റോഡുകളെല്ലാം മാറിപ്പോവുകയാണ്. വലിയ മാറ്റം, ആരുടെയും മനസ്സ് വല്ലാതെ കുളിരുന്നൊരു മാറ്റം. ഇത് UDF സർക്കാരായിരുന്നു 2016 ശേഷം ഇവിടെ തുറന്നിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ? LDF സർക്കാർ നാടിനെ പുറകോട്ടടിപ്പിച്ചതിൻ്റെ ഭാഗമാണോ ഇത്? നാടിൻ്റെ പ്രതീക്ഷക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്? വരുന്ന ഡിസംബറോടെ ആദ്യ റീച്ച് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള കാസർഗോഡ് ജില്ലയിലെ ആദ്യ റീച്ച് പൂർത്തിയാകാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതല്ലേ അവസ്ഥ? ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഗെയിലുകാർ വന്ന് ഇവിടെ ഓഫീസ് തുടങ്ങി. ഒരു സഹകരണവും സംസ്ഥാന സർക്കാരിൽ നിന്നില്ല, അവരും കൂട്ടി സ്ഥലം വിട്ടു. 2016 സ്ഥിതി ഇത്. ഇപ്പോഴോ നടക്കില്ല എന്ന് കരുതിയ ആ ഗെയിൽ പൈപ്പിലൂടെ ആ വാതകം പ്രവഹിക്കുന്നു. കേരളത്തിലെ കുറേ അടുക്കളകളിൽ ഇപ്പോൾ ആ വാതകം എത്തിക്കഴിഞ്ഞു, വിവിധ വ്യവസായശാലകളിൽ ഇന്ധനമായിട്ടെത്തുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ചുനാൾ കഴിയുമ്പോൾ അടുക്കളയിൽ ഈ ഗ്യാസ് എത്താൻ പോകുന്നു. ഇതെല്ലാം മാറ്റമല്ലേ? ആ മാറ്റം പുറകോട്ടാണോ, നാടിനെ പിന്നോട്ട് കൊണ്ടുപോവുകയാണോ? നമ്മുടെ നാടിനും ജനങ്ങൾക്കും ആവശ്യമുള്ളതല്ലേ ഇത്? അതല്ലേ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയിരുന്നത്? നിങ്ങൾ കാണിച്ച കെടുകാര്യസ്ഥത,
അതിൻ്റെ ഭാഗമായി ഉപേക്ഷിക്കപ്പെട്ടൊരു പദ്ധതി, നാടിനെ ജനങ്ങൾക്ക് ഉതകും വിധം നടപ്പാക്കിയ എൽ ഡി എഫ് സർക്കാർ ഇവിടെ നാടിൻ്റെ പുറകോട്ടാണോ നയിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തിന് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് വൈദ്യുതി കൂടംകുളമൊക്കെ വന്നപ്പോൾ ആ വൈദ്യുതി കൊണ്ടുവരാനുള്ളൊരു ലൈൻ വേണം, അതായിരുന്നു എടമൺ കൊച്ചി പവർ ഹൈവേ. അത് പൂർത്തിയാക്കാൻ വേണ്ടി ഇവിടെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ വന്നു. സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു സഹകരണവുമില്ല, അവർ പൂട്ടി തിരിച്ചുപോയി, നടക്കില്ല എന്നുറപ്പിച്ചു. ഇപ്പോഴോ 2016 പവർ ഗ്രിഡ് കോർപ്പറേഷൻ പൂട്ടി, ഓഫീസ് പൂട്ടി തിരിച്ചുപോയ ആ ലൈൻ ഇപ്പോൾ പൂർത്തിയായി, വൈദ്യുതി അതിലൂടെ പ്രവഹിക്കുകയാണ്. ഇതാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്തത്. ഇത് നാടിനെ പുറകോട്ടടിക്കലാണോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്താൻ പറ്റുമോ? നാടിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചിരുന്നത്. എൽ ഡി എഫ് 2016 തെരഞ്ഞെടുപ്പിൽ 600 ഇനങ്ങളുള്ള ഒരു പ്രകടന പത്രികയായിരുന്നു ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ജനങ്ങൾ അന്നൊരു മനംമടുത്തിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് ചിലരൊക്കെ ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ഒരു നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ സംശയിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ എൽ ഡി എഫ് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കലില്ലല്ലോ. അതുകൊണ്ടൊരു പ്രതീക്ഷ എൽ ഡി എഫിൽ. ആ മനോഭാവത്തോടെയാണ് ചിലരതിനെ നോക്കിക്കണ്ടത്. അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുകാരായവർ മാത്രമല്ല എൽ ഡി എഫിന് വോട്ട് ചെയ്തത്, യു ഡി എഫിൻ്റെ ഈ പറഞ്ഞതും ഞാനിവിടെ പറയാത്തതുമായ ഒരുപാട് കെടുകാര്യസ്ഥത, അതിൽ മനമെടുത്ത ഒരുപാട് പേര് എൽ ഡി എഫിന് വോട്ട് ചെയ്തു. എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക മറന്നോ? ഇപ്പോൾ ഇന്നിവിടെ 2ാം വർഷം പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചില്ലേ? ഈ പ്രോഗ്രസ് റിപ്പോർട്ട് 2017 തുടങ്ങി. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ജനസമക്ഷം അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്. 600 കുറച്ച് കാര്യങ്ങൾ മാത്രമേ 2016 2021 പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ 600 ഇനം പൂർണ്ണമായും നടപ്പാക്കിയ സർക്കാർ എന്ന നിലയിലേക്ക് എൽ ഡി എഫ് സർക്കാർ മാറി. ജനങ്ങൾ നെഞ്ചേറ്റി, ഞങ്ങളെ സർക്കാർ എന്ന നിലയിലേക്ക് ജനങ്ങളതിനെ കണ്ടു. അവരുടെ മനസ്സ് മാറ്റാൻ എന്തെല്ലാം ചെയ്തു നോക്കി, ആ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു വേറെ തന്നെ ഒരു അധ്യായമാണ്. പ്രത്യേകം പഠിക്കേണ്ടവർക്ക് ചിലർക്കത് പഠിക്കാം. വല്ല മാറ്റവും ഉണ്ടായോ ജനങ്ങൾക്ക്? മാറ്റം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ഉള്ളതിനേക്കാളും 99 സീറ്റ് തന്നുകൊണ്ട് എൽ ഡി എഫ് നിങ്ങൾ അധികാരത്തിൽ തുറന്നും ഇരുന്നോ എന്ന് ജനങ്ങൾ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. അതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം? ഇവിടെ എന്താണ് നാടിന് വന്ന മാറ്റം? നേരത്തെയുള്ള ഖ്യാതിയാണോ നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോഴുള്ളത്? കെടുകാര്യസ്ഥതയുടെ, കാര്യക്ഷമതയില്ലായ്മയുടെ, എല്ലാ മേഖലയും തകരുന്നതിൻ്റെ, അഴിമതി വ്യാപകമായതിൻ്റെ, എല്ലാ തരത്തിലുള്ള ജീർണതകളുടെ ഒരു വിളനിലമായി കേരളത്തെ കാണുന്ന അവസ്ഥയിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ പവിത്രത തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലേ?
ആ സാംസ്കാരിക നില ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ? ഇന്ന് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് ഇന്ത്യ രാജ്യം സാക്ഷ്യപ്പെടുന്ന നിലയുണ്ടായില്ലേ? ഇതല്ലേ നാം കാണേണ്ടത്? അത് കേരളത്തിൻ്റെ പുറകോട്ട് പോക്കാണോ? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഇവിടെ എല്ലാം സുതാര്യമാണ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നടപടികളില്ല, പ്രത്യേക നിലപാടുകളില്ല. അർഹത കാര്യങ്ങൾ തീരുമാനിക്കുന്നു. തെറ്റ് ആരുടെ ഭാഗത്ത് സംഭവിച്ചാലും കർശനമായ നടപടിയിലേക്ക് പോകുന്നു. എല്ലാം നാട് കാണുകയല്ലേ, നാട് വിലയിരുത്തുകയല്ലേ? വിവിധ പദ്ധതികൾ നാട്ടിൽ നടക്കുന്നു, സ്വകാര്യമായി ഏൽപ്പിക്കുകയല്ല, കൃത്യമായ കരാറുണ്ട്, അതിൻ്റെ ഭാഗമായി അതിന് മുന്നോടിയായി ടെൻഡർ നടപടികളുണ്ട്. ആ ടെൻഡർ നടപടികളിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് കോട്ട് ചെയ്യുന്ന അർഹരായ ആളുകൾക്കാണ് പദ്ധതി അനുവദിക്കുന്നത്, അവരുമായിട്ടാണ് കരാർ ഒപ്പിടുന്നത്. അതല്ല എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ടെൻഡർ കൊടുത്തില്ല, ടെൻഡർ ക്ഷണിച്ചില്ല, നിങ്ങൾ L1 എടുത്തത് മറ്റുള്ളവരെയാണ്. മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടു പോയി. എന്തേ കെട്ടിപ്പൊക്കുന്ന ആരോപണങ്ങൾക്ക് വിശ്വാസ്യത കിട്ടാത്തത്? ഇതാണ് സർക്കാർ സ്വീകരിക്കുന്ന നയം. അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. ഇപ്പോ നമ്മുടെ നാട് ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള സംസ്ഥാനമെന്ന പദവി നേടിയില്ലേ? ഏതെങ്കിലും ഒരു സ്വകാര്യ ഏർപ്പാടിലൂടെയല്ല അത്. ഇത്തരം കാര്യങ്ങൾക്ക് പഠനമുണ്ട്, ആ പഠനം പലരുമായും ബന്ധപ്പെട്ട് നടത്തും. അതിലെ ഇവിടെ വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ വരുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ഉണ്ടാകും. ആ സ്ഥാപനങ്ങളുടെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെയും അഭിപ്രായം അവരെടുക്കും. വിവിധ പ്രദേശങ്ങളിൽ അവർ പദ്ധതി നടത്തുന്നുണ്ട്, അവിടെയുള്ള അനുഭവമുണ്ട്, ഇവിടുത്തെ അനുഭവമുണ്ട്. സ്വാഭാവികമായിട്ട് അവരത് പറയല്ലോ. മറ്റു ചിലരെ മറ്റു ചില സംസ്ഥാനങ്ങളൊക്കെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അത് എന്താണെന്നുള്ളതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ ഇവിടെ പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ആ പദ്ധതിക്ക് വേണ്ട പണം ചെലവഴിക്കലല്ലാതെ അതിൻ്റെ ഭാഗമായി ഇത്ര വിഹിതം എന്ന് നിശ്ചയിച്ച് മറ്റെവിടെയെങ്കിലും കൊടുക്കേണ്ടതായ ഗതികേട് വരുന്നില്ല. അതവരെ പ്രത്യേകമായി കേരളത്തെ കാണുന്നതിനിടയാക്കുന്നു. അഴിമതിയുടെ തീണ്ടലില്ലാത്ത ഒരു സംസ്ഥാനം എന്ന് അവർക്കെല്ലാവർക്കും പറയാൻ കഴിയുന്നു. അതല്ലേ വസ്തുത? ഇത് യാഥാർത്ഥ്യമല്ലേ? അപ്പം നമുക്കെതിരെ, കേരളത്തിനെതിരെ, കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകണം. നിങ്ങളിതിലേക്ക് കൂടുതൽ കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ വിശ്വാസ്യത അതിനനുസരിച്ച് തകരുകയാണ് എന്നതും കണ്ടോളണം. ജനങ്ങളാണ് വിധികർത്താക്കൾ. ഇവിടെ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. ആ വിഷമം, നമ്മുടെ നാട്ടിന് ആവശ്യത്തിന് പണമില്ല. ഇവിടെ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ പണം ആവശ്യമാണല്ലോ. നമ്മുടെ ഖജനാവിന് അത്ര ശേഷിയില്ല.
അപ്പോൾ ഖജനാവിന് പുറത്ത് ബജറ്റിന് പുറത്ത് പണം സമാഹരിക്കണം, എങ്കിലേ നമ്മുടെ മുന്നിലുള്ള നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. അതിനാണ് നാം കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയുടെ പദ്ധതികൾ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതി 2021 ആദ്യത്തെ ഗവൺമെൻ്റ് ടേം അവസാനിക്കും. അതേവരെ 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുക എന്ന് പറഞ്ഞു. എത്ര പദ്ധതിയാണ് വന്നത്? 62,000 കോടി രൂപയുടെ ഒന്നാമത്തെ ആ 21 ടേം അവസാനിക്കുമ്പോൾ. ഇപ്പം 2 വർഷം 18,000 കോടി രൂപയുടെ പദ്ധതി, മൊത്തം 7 വർഷം 80,000 കോടി രൂപയുടെ പദ്ധതി. ഈ കേരളത്തിൽ വിവിധ മേഖലയിൽ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നാം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അത് തകർക്കാൻ ഏതെല്ലാം തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്? നമ്മുടെ സ്കൂളുകൾ എല്ലാം തകർന്നു പോകുന്നുള്ള അവസ്ഥയായിരുന്നില്ലേ നേരത്തെ? പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർന്നു പോകുന്നതായിരുന്നില്ലേ? ആ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് 2,870 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബിയിലൂടെ നടപ്പാക്കാൻ നാം പദ്ധതിയിട്ടത്. അതിലൊരു നല്ല ഭാഗം ഇപ്പോൾ പൂർത്തിയാവുകയാണ്. 860 സ്കൂളുകൾ നല്ല ഭാഗം പൂർത്തിയായി, ബാക്കിയുള്ളവ പൂർത്തിയാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കിടക്കുന്നു. ആരോഗ്യ മേഖലയിൽ സ്വീകരിച്ച നടപടികൾ, PWD റോഡ്, പാലം അതുപോലുള്ള കാര്യങ്ങൾക്ക് 18,444 കോടി രൂപയുടെ പദ്ധതിയാണ്. വിവിധ മേഖലയിലാണ് ഇത്തരം പദ്ധതികൾ. നാടിൻ്റെ മുഖഛായ മാറിയില്ലേ? ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളം വല്ലാതെ പുറകോട്ട് പോകുന്നു എന്നെല്ലാവരും ആളുകൾ ചിന്തിക്കുന്നത്. ഈ മാറ്റം പൂർണ്ണമായി ഉൾക്കൊള്ളുകയല്ലേ? നമ്മുടെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരാകുന്ന മേഖലയാണ് IT മേഖല. അതിൽ സ്റ്റാർട്ടപ്പുകൾ ലോകോത്തര ഹബ്ബായി മാറിയിരിക്കുകയാണ് കേരളം സ്റ്റാർട്ടപ്പിൻ്റെ. ഇവിടെ ഏറ്റവും മികച്ച ബിസിനസ് ഇൻക്യുബേറ്റർ ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് ഇൻക്യുബേറ്റർ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് എന്ന് ഈ അടുത്ത നാളിലാണ് ലോകം വിലയിരുത്തിയത്. നാം പുറകോട്ടാണോ? പ്രധാനമന്ത്രി അടുത്ത ദിവസം വന്ന് 2 പദ്ധതികൾ തുടക്കം കുറിച്ചില്ലേ? ഒന്ന് കൊച്ചിയിലെ വാട്ടർ മെട്രോ, നമ്മുടെ സ്വന്തം പദ്ധതിയാണത്, ഈ രാജ്യത്തിന് മാതൃകയായ പദ്ധതി. നാം പുറകിൽ പോകുന്നതിന് ഉദാഹരണമാണോ അത്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രാജ്യത്തിന് മാതൃകയായി നാമല്ലേ തുടങ്ങിയത്? ഡിജിറ്റൽ സയൻസ് പാർക്ക് അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. 1,500 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി. നാട് പുറകോട്ട് പോകുന്നതിൻ്റെ ഉദാഹരണമാണോ അത്? അതടക്കം 4 സയൻസ് പാർക്കുകൾ വരുന്നു, വിവിധ IT പാർക്കുകൾ വരുന്നു, വലിയ തോതിൽ IT സ്പേസുകൾ വർദ്ധിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലേക്ക് വലിയ തോതിൽ ബഹുരാഷ്ട്ര കമ്പനികൾ വരുന്നു. വലിയ തോതിൽ കേരളത്തെ ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇതാണ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് മതിയോ? പോരാ. നമുക്ക് നമ്മുടെ നാടിനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കണം, കൂടുതൽ വികസനത്തിലേക്ക് എത്തണം. അതിനാണ്
നവകേരളം നിർമ്മിക്കണമെന്ന് നാം നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്നും രണ്ടും വർഷം കൊണ്ട് തീരുന്നല്ലത്, 25 വർഷം. ഈ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട്, അവയുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളീയരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതെല്ലാം സാധിക്കുന്നതാണോ എന്ന് ചിലപ്പോൾ സംശയിച്ചേക്കാം. ഞാൻ പറഞ്ഞ പല പദ്ധതികളുടെയും കാര്യത്തിൽ നേരത്തെ അങ്ങനെ സംശയമുണ്ടായിട്ടുണ്ട്. നമുക്കതെല്ലാം സാധ്യതപ്രായമാക്കാൻ കഴിഞ്ഞത് നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ ഒരുമയും നാടിൻ്റെ ഐക്യവും കൊണ്ടാണ്. നമുക്ക് അത്തരം അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇത് നമുക്ക് നേടാവുന്നതേയുള്ളൂ. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും തുറന്നുള്ള നാളുകളിലും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഒരിക്കൽ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.